നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ വി തോമസ് ഇടതുപക്ഷത്തേക്ക് എത്തുന്നു. ശനിയാഴ്ച കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുമെന്ന് കെ വി തോമസ് അറിയിച്ചു. അന്ന് തനിക്ക് പറയാനുള്ളതെല്ലാം തുറന്നു പറയുമെന്നും കെ വി തോമസ് വ്യക്തമാക്കി. ഇടതുപക്ഷത്തേക്കാണോ എന്ന ചോദ്യത്തിന് വരട്ടെ പറയാം എന്നായിരുന്നു തോമസിൻ്റെ മറുപടി. ശനിയാഴ്ച കൊച്ചിയിലെ ബി ടി എച്ചിൽ വെച്ചാണ് കെ വി തോമസ് മാധ്യമപ്രവർത്തകരെ കാണുക. നേരത്തെ 28-ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് പറഞ്ഞിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് തഴഞ്ഞതോടെ കെ വി തോമസ് കോൺഗ്രസ് നേതൃത്വവുമായി അകന്നു. ഇതേ തുടർന്ന് ഇടഞ്ഞു നിന്ന കെ വി തോമസിന് അരൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചുമതല നൽകിയിരുന്നു. ഇതിനുശേഷം കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നെങ്കിലും അദ്ദേഹം ആ പദവി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും സീറ്റ് ലഭിച്ചേക്കില്ല എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് കെ വി തോമസ് നേരത്തെ ഇടതു നേതാക്കളുമായി ചർച്ച നടത്തിയത്. ഇതേ തുടർന്ന് കോൺഗ്രസിൻ്റെ ഒരു പദവിയും തൽക്കാലം കെ വി തോമസ് നൽകേണ്ടതില്ലെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ ചെയർമാനായി കെ വി തോമസിനെ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനിടെയാണ് തീരുമാനം സോണിയാഗാന്ധി മരവിപ്പിച്ചത്. കെ വി തോമസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് അറിയുന്നത്. കെ വി തോമസിൻ്റെ വരവിൽ നിലപാട് വ്യക്തമാക്കി സി പി എമ്മും രംഗത്തെത്തി. കെ വി തോമസ് കോൺഗ്രസ് വിട്ടുവന്നാൽ സ്വാഗതം ചെയ്യുമെന്ന് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പ്രതികരിച്ചു. കോൺഗ്രസ് വിട്ടുവന്നാൽ നേതൃത്വം അക്കാര്യം ആലോചിക്കും. അതേസമയം മേൽനോട്ട സമിതി അധ്യക്ഷനായി ഉമ്മൻചാണ്ടിയെ നേതൃനിരയിലേക്ക് കൊണ്ടുവന്ന ഹൈക്കമാൻഡ് തീരുമാനത്തെ രമേശ് ചെന്നിത്തല മനസ്സില്ല മനസ്സോടെ സ്വാഗതം ചെയ്തു. മാറ്റി നിർത്തിയതായി തോന്നുന്നില്ലെന്നും കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ആരെയും ഉയർത്തിക്കാട്ടാറില്ല. സ്ഥാനാർത്ഥികളെ പോലും മാധ്യമങ്ങളാണ് തീരുമാനിക്കുന്നത്. ആരൊക്കെ മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം തെരഞ്ഞെടുപ്പിൽ അനിവാര്യമാണെന്നും ചെന്നിത്തല പറഞ്ഞു. 4.25 വർഷം പ്രതിപക്ഷത്തെ നയിച്ച ചെന്നിത്തലയ്ക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ പദവി നൽകി ഉമ്മൻചാണ്ടിയെയും നേതൃനിരയിലേക്ക് കൊണ്ടുവന്നതിൽ ചെന്നിത്തലയ്ക്കൊപ്പം ഐ ഗ്രൂപ്പും അമർഷത്തിലാണ്. കേരളത്തിലെ പാർട്ടിയാകെ ഹൈക്കമാൻഡ് പരിപൂർണ നിയന്ത്രണത്തിനാക്കിയതിനാൽ വലിയ പൊട്ടിത്തെറികൾ ഉയർന്നില്ല. എങ്കിലും ഐ ക്യാമ്പിൽ ചെന്നിത്തലയോട് ഏറ്റവും അടുപ്പമുള്ളവർ വരും ദിവസങ്ങളിൽ പ്രതികരിച്ചേക്കും.